ഭക്തിയോട് ചേർത്ത് വെച്ച് കത്തട്ടേ
രക്തത്തിൽ തങ്ങളെ അങ്കി അലക്കി വെളിപ്പിച്ചവരാ സിംഹാസനത്തിന്റെ മുൻപാകെ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പാകെ ഇരുന്നു കൊണ്ട് അവന്റെ ആലയത്തിൽ രാപകലവനെ ആരാധിപ്പാൻ നാം ഓരോരുത്തരും തിരഞ്ഞെടുക്കപ്പെട്ടവരാകും. എന്റെ കുറവുകൾ ക്ഷമിക്കുന്ന, എന്റെ പാപങ്ങൾ പോക്കുന്ന, എന്നെ കഴുകി വെടിപ്പാക്കുന്ന എന്റെ നല്ല അപ്പന്റെ രക്തം. ഇന്ന് പകൽ മുടിയനായ പുത്രൻ മടങ്ങി വന്നപ്പോൾ അപ്പൻ അവനെ മാറോട് ചേർത്തതുപോലെ, അപ്പാ നിന്നോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് അവൻ പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ അവനെ മാറോട് ചേർത്ത അപ്പന്റെ സ്നേഹം എന്നെ നിന്നെ മാറോട് ചേർക്കുന്ന ആ നല്ല അപ്പൻ ഇതിന്റെ മധ്യത്തിൽ നിൽപ്പുണ്ട്. നിന്നെ തിളങ്ങുന്ന മുത്താക്കി മാറ്റി ഇരുട്ടുള്ളിടത്ത് പ്രകാശം കൊടുക്കേണ്ടതിന്, അന്ധകാരത്തിലിരിക്കുന്ന ജനത്തെ അത്ഭുത പ്രകാശം കാണിക്കേണ്ടതിന് എന്നെയും നിന്നെയും അവൻ വിളിച്ചു. ഓരോരുത്തരും അവിടുന്ന് വേർതിരിച്ചിരിക്കുന്നു. ഓ ഷബാ ലബാ ഷിഹന്ത, ഓ പിശാജ് കുറ്റം വിധിപ്പാൻ, പിശാജ് നിനക്ക് കഴിയത്തില്ല, നിനക്ക് ഒതുക്കി വെക്കുവാൻ കഴിയാത്ത, നിനക്ക് താർത്തുവാൻ കഴിയാത്ത ഒരു തലമുറ അപ്പന്റെ ഹിതമറിയുന്ന ഒരു കൂട്ടം, തിളങ്ങുന്ന മുത്തുകളായി ഇന്ന് പകൽ ഇതിന്റെ മധ്യത്തിൽ നിന്നും ഇവിടെ എഴുന്നേൽക്കുക. കരങ്ങളെ ചേർത്തടിച്ച് അല്പസമയം അപ്പന് മഹത്വം കൊടുക്കാം. വായികളെ തുറന്ന് എല്ലാവരും അന്യഭാഷയിൽ അപ്പന് മഹത്വം കൊടുത്താട്ടെ. ഇന്ന് പകൽ തിളങ്ങുന്ന മുത്താണ് നീ. അപ്പന് മഹത്വം കൊടുക്കുന്ന, അപ്പന് വേണ്ടി തിളങ്ങുന്ന, യേശുവിന് വേണ്ടി തിളങ്ങുന്ന, യേശുവിന് വേണ്ടി എഴുന്നേൽക്കുന്ന തിളങ്ങുന്ന മുത്തുകൾ. ഹല്ലേലൂയ. അവൻ നല്ലവൻ, അവൻ ദയയോ എന്നുള്ളത്. യേശു നല്ലവൻ, അവൻ നല്ലവൻ, അവൻ ദയയോ എന്നുള്ളത്. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ. ആശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെത്തി
നിന്റെ കുടുംബത്തിന് യേശു അനുകൂലമാ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് യേശു അനുകൂലമാ, അവരുടെ വിദ്യാഭ്യാസത്തിന് യേശു അനുകൂലമാ, നിന്റെ ആരോഗ്യത്തിന് യേശു അനുകൂലമാ, നിന്റെ ഉപജീവന മാർഗത്തിന് യേശു അനുകൂലമാ. നിന്റെ മാതാവിന്റെ പിതാവിന്റെയും പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാൻ അവൻ അനുകൂലമാ. യെസ്, യെസ്, അവൻ നിനക്ക് അനുകൂലമെങ്കിൽ, യേശു നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായി ആർ നിൽക്കും? യെസ്, അവന്റെ ശക്തിയേറിയ സാന്നിധ്യം നിന്റെ മധ്യത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടയപ്പെടട്ടെ. യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ ഉസ്സിയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വെളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്ന്
ഓരോരുത്തന് ആറാറ് ചിറകുണ്ടായിരുന്നു. ആ ദൂതന്മാരുടെ സാന്നിധ്യം ഇതിന് മധ്യത്തിലുണ്ട്. സാറാഫുകൾ, അവയ്ക്ക് ആറാറ് ചിറകുണ്ടായിരുന്നു. അവ രണ്ടുകൊണ്ട് മുഖം മറച്ച്, രണ്ടുകൊണ്ട് പാദം മറച്ച് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് അവനെ ആർത്തട്ടഹസിച്ചു. സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്തിൽ ഉമ്മറപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. എല്ലാ കണ്ണുകളും അടച്ചുകൊണ്ട് സറാഫുകൾ ആരാധിക്കുന്നവനെ, ദൂതന്മാർ സേവിക്കുന്നവനെ, ഇന്ന് പകൽ ആ സറാഫുകളോട് ചേർന്നുകൊണ്ട് നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, നീ എന്നും സ്തുതിക്കും ദൈവമേ, നീ മാത്രം യോഗ്യനാണ് ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാണ്. നീ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊന്നിനും ഈ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കുവാൻ കഴിയത്തില്ല. ഈ വായിക്കുന്ന വാക്യം ഏവരും വാക്യപ്രതി ഒന്ന് ഏറ്റുചൊല്ലണമെങ്കിൽ, മരണത്തിനോ ജീവനോ
ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർവിരിക്കുവാൻ കഴിയയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു കരങ്ങളെ ചേർത്തടിച്ച ഒന്നിനും തകർക്കുവാൻ കഴിയാത്ത യേശുവും ഞാനുമായുള്ള ഈ സ്നേഹബന്ധത്തിനായി അവന്റെ സ്നേഹബന്ധത്തിനായി അവന് നന്ദി പറഞ്ഞാട്ടെ. നിങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുന്നു. ഈ മനോഹര നിമിഷങ്ങൾക്കായി നന്ദി അപ്പനെ. ആലയം പുക കൊണ്ട് മൂടിയതുപോലെ അങ്ങയുടെ സാന്നിധ്യത്തിന്റെ നിറവിൽ ഞങ്ങളെ നിറച്ചല്ലോ അപ്പനെ. അതിനായി നന്ദി കർത്താവേ. ഇതിനു മധ്യത്തിൽ അവിടുന്ന് വന്നത് ഞങ്ങളെ ഓരോരുത്തരെയും തൊടേണ്ടതിന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. അങ്ങ് ഞങ്ങളെ തൊട്ടതിനാൽ നന്ദി പിതാവേ. ഞങ്ങളുടെ രോഗങ്ങളെ അവിടുന്ന് മാറ്റിയതിനാൽ നന്ദി പിതാവേ. ഞങ്ങളുടെ തേങ്ങലുകൾ അവിടുന്ന് മാറ്റിയതിനാൽ നന്ദി അപ്പനെ. ഞങ്ങളുടെ കണ്ണുനീർ അവിടുന്ന് തുടച്ചതിനാൽ നന്ദി അപ്പനെ. ഞങ്ങളുടെ ഭാരങ്ങളെ അവിടുന്ന് എടുത്തു മാറ്റിയതിനാൽ നന്ദി അപ്പനെ. ഞങ്ങളെ മുറുകെ പറ്റുന്ന പാപങ്ങളെ അവിടുന്ന് നീക്കിയതിനാൽ നന്ദി പിതാവേ. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളിപ്പിച്ചവരായി സിംഹാസനത്തിന് മുൻപാകെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഓ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് തെരഞ്ഞെടുത്തിരിക്കുന്ന വൻകൃപയ്ക്കായി നന്ദി പിതാവേ. ഈ സാന്നിധ്യത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഓരോ നിമിഷവും മറക്കണം പിതാവേ. ഞങ്ങൾ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈ സാന്നിധ്യം ഞങ്ങളെ വഹിച്ചുകൊണ്ട് പോകണം. ഞങ്ങളുടെ ജോലിസ്ഥലങ്ങൾ ഞങ്ങൾ കാൽ വെക്കുമ്പോൾ ഈ സാന്നിധ്യം അവിടെ നിറയപ്പെടണം. ഞങ്ങൾ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഞങ്ങളുടെ ഭവനത്തിന്റെ ഉള്ളിൽ ഈ സാന്നിധ്യം വ്യാപരിപ്പാൻ ഇടയാക്കിയിരണം. ഞങ്ങൾ ഓരോരുത്തരും മുട്ടുമടക്കുമ്പോൾ ഈ സാന്നിധ്യത്തിന്റെ നിറവിൽ നീ ഇറങ്ങി വന്ന് മുഖാമുഖമായി ഓരോരുത്തരോടും സംസാരിക്കുമാറാകണം. ഈ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യത്തിനായി നന്ദി കർത്താവേ. നിന്നെ പിരിഞ്ഞ് ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഞങ്ങളെ തന്നെ പൂർണ്ണമായി ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരണം. ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളെയും ഇവിടെ നിൽക്കുന്ന ഓരോ വ്യക്തികളുടെയും ഹൃദയത്തെ അങ്ങ് വ്യക്തമായി അറിയുന്ന കൃപയ്ക്കായി നന്ദി കർത്താവേ. അവയ്ക്കെല്ലാം അവിടുന്ന് പരിഹാരനാകിയാൽ നന്ദിയോടെ സ്തോത്രം. എല്ലാ മഹത്വവും എല്ലാ ബഹുമാനവും എല്ലാ പുകഴ്ചയും അറുക്കപ്പെട്ട കുഞ്ഞാടിന് മാത്രം ഞങ്ങൾ അർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ സന്തോഷത്തോടെ ദൈവസ്ഥനിൽ ഇരുന്നാട്ടെ. ഫിലിപ്പിയരെ, സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കദോനിയിൽ നിന്ന് പുറപ്പെട്ടാറേ, നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചിലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് എഴുതുന്നതായ ലേഖനത്തിൽ അവർ തന്നോട് കാണിച്ചതായ ഒരു കൂട്ടായ്മയെക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതായ വാക്യത്തിൽ സൂചിപ്പിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഫിലിപ്പിയരെ, സുവിശേഷ ഘോഷണത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ മക്കദോനിയിൽ നിന്ന് പുറപ്പെട്ടാറേ, നിങ്ങൾ മാത്രമല്ലാതെ വേറെ ഒരു സഭയും വരവ് ചിലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചിട്ടില്ല. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, അപ്പോസ്തലനായ പൗലോസ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് വായിച്ച് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം ലൂസ്ത്രയിൽ അപ്പോസ്തലനായ പൗലോസ് ചെല്ലുകയും 16-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ, അവൻ ദെർബയിലും ലൂസ്ത്രയിലും ചെന്ന് അവിടെ വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുടെ മകനായി തിമോത്തയോസ് എന്ന പേരുള്ള ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. അവന്റെ അപ്പൻ യവനനായിരുന്നു. അവൻ ലൂസ്ത്രയിലും ഇക്കോനിയയിലുമുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് തന്റെ 2-ാം മിഷണറി യാത്രയുടെ തുടക്കത്തിൽ അപ്പോസ്തലനായ പൗലോസ്
ലൂസ്ത്രയിൽ ചെല്ലുന്നതായ സമയത്ത് അവിടെ ഒരു നല്ല സാക്ഷ്യമുള്ള ഒരു അമ്മച്ചിക്ക് ഒരു മോനുണ്ട്. അവന്റെ പേര് തിമോത്യോസ് എന്നാ. അവൻ നല്ല സാക്ഷ്യമുള്ളത്, പക്ഷേ അപ്പൻ ഒരു യവനനാ. അപ്പോസ്തലനായ പൗലോസിന്റെ ആഗ്രഹം തന്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ താൻ കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ നല്ല സാക്ഷ്യമുള്ള ഈ ചെറുപ്പക്കാരനെ കൂടെ കൊണ്ടുപോകുവാൻ താൻ തീരുമാനിച്ചു. അങ്ങനെ അപ്പോസ്തലനായ പൗലോസ് ഈ തീരുമാനത്തിൽ താൻ യാത്ര പുറപ്പെട്ട് അതിന് മൂന്നാം വാക്യം അവൻ തന്നോട് കൂടെ പോരണമെന്ന് പൗലോസ് ഇച്ഛിച്ചു. അവന്റെ അപ്പൻ യവനൻ എന്ന് അവിടങ്ങളിലുള്ള യഹൂദന്മാർ എല്ലാവരും അറിഞ്ഞിരുന്നത്. ഇനി ആറാം വാക്യത്തിലേക്ക് വരിക. അവർ ആസിയയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ. രണ്ടാമത്തെ മിഷണറി യാത്ര ഏഷ്യയിലേക്ക് അപ്പോസ്തലനായ പൗലോസ് ദർശനം വെച്ച് യാത്ര പുറപ്പെട്ടു. പക്ഷേ ഏഷ്യയിൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഏഷ്യയിൽ നിന്റെ ശുശ്രൂഷ ഇപ്പോൾ തുടങ്ങണ്ട. ഫ്രുഗ്യയിലും ഗലാത്തിയ ദേശത്തിലും കൂടി സഞ്ചരിച്ച് മൂസിയയിലെത്തി ബിഥുന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. യേശുവിന്റെ ആത്മാവ് പിന്നെയും അവരോട് പറഞ്ഞു, ഇവിടെയും നിങ്ങൾ എന്ത് ചെയ്യണ്ട, ശുശ്രൂഷ ചെയ്യേണ്ട. രണ്ടാമത്തെ മിഷണറി യാത്രയിൽ അപ്പോസ്തലനായ പൗലോസിനോട് ചേർന്ന് തിമോത്യോസ് ഉണ്ട്, ശീലാസ് ഉണ്ട്, പൗലോസ്, ഇവർ മൂന്ന് പേരും കൂടെ യാത്ര ചെയ്ത് അവസാനം ഇവർ എവിടെയെത്തി, ത്രോവാസ് എന്ന് പറയുന്ന പട്ടണത്തിലെത്തി. എട്ടാമത്തെ വാക്യം തൊട്ട് ഇനി വായിക്കുക. അവർ മൂസിയ കടന്ന് ത്രോവാസിലെത്തി. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കദോനിയക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്ന്, നീ മക്കദോനിയ്ക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്നു. എല്ലാവരും ശ്രദ്ധിച്ച്, അപ്പോസ്തലനായ പൗലോസ് ത്രോവാസിൽ വന്ന് നിൽക്കുന്നതായ സമയത്ത് ത്രോവാസിൽ വെച്ച് അപ്പോസ്തലനായ പൗലോസ് ഒരു ദർശനം കാണുകയാണ്. മക്കദോനിയക്കാരനായിരിക്കുന്ന ഒരു മനുഷ്യൻ പൗലോസിന് മുൻപിൽ വന്ന് നിൽക്കുന്നു. പൗലോസിനോട് മക്കദോനിയക്കാരനായിരിക്കുന്ന മനുഷ്യൻ ഒരു ദർശനത്തിൽ പറയുകയാണ്, നീ വന്ന് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. അപ്പോസ്തലനായ പൗലോസ് ഈ ദർശനം കണ്ടപ്പോൾ തനിക്കൊരു കാര്യം മനസ്സിലായി, തന്റെ ശുശ്രൂഷ ഏഷ്യയിലല്ലെന്നും പരിശുദ്ധാത്മാവ് അവിടെ വിലക്കിയതിന്റെ കാര്യം തന്നെ മക്കദോനിയിൽ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയാ. രണ്ടാമത്തെ മിഷണറി യാത്രയിൽ തിമോത്യോസിനെ ശീലാസിനെയും കൂട്ടി യാത്ര പുറപ്പെട്ടത് എന്ന് മനസ്സിലാക്കിയ അപ്പോസ്തലനായ പൗലോസ് ഇവരെയും കൂട്ടി നേരെ കപ്പൽ നീക്കി നേരെ വന്ന് മക്കദോന്യക്കാരുടെ ഒരു പ്രധാന പട്ടണത്തിൽ റോമക്കാർ കുടിയേറി താമസിക്കുന്ന ഫിലിപ്പിയ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് അപ്പോസ്തലനായ പൗലോസ് കപ്പലിറങ്ങി. കപ്പലിറങ്ങി ഇവർ നടന്ന് പട്ടണത്തിന് പ്രധാന ഗോപുരവാതിൽ കടന്നകത്തു എന്ന് അവർ വിശ്രമിച്ചു. ചില ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു ശബത്ത് ദിവസം ഇവരിവിടെ എവിടെയെങ്കിലും ഒരു ആരാധനാലയം കാണുമെന്ന് പറഞ്ഞ് ഈ അപ്പോസ്തലന്മാർ ഇറങ്ങി നടക്കുമ്പോൾ അവിടെ ഒരു സ്ഥലത്തും ഒരു ആരാധനാലയം കാണുന്നില്ല. ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അപ്പോസ്തലനായ പൗലോസും ശീലാസും തമ്മിൽ സംസാരിച്ചിട്ട് പുഴവക്കത്തേക്ക് അവർ നടന്നു നീങ്ങി. പുഴവക്കത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു മാന്യ സഹോദരി ഇരുന്ന് വസ്ത്രം വ്യാപാരം ചെയ്യുകയാണ്. സ്കാർലറ്റിന്റെ ബിസിനസ് നടത്തുന്ന തുയത്തീര പട്ടണക്കാരി ആയിരിക്കുന്ന ലിഡിയ എന്ന് പറയുന്ന ഒരു സഹോദരി വസ്ത്രവ്യാപാരം ചെയ്യുന്നു. അനേക സഹോദരിമാർ ഈ സഹോദരിയുടെ അടുക്കൽ വന്ന് വസ്ത്രം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് കണ്ടു. അപ്പോസ്തലനായ പൗലോസും തിമോത്യോസും അവിടെ നിന്നിട്ട് പതുക്കെ സുവിശേഷം പറഞ്ഞു തുടങ്ങുകയും തുയത്തീര പട്ടണക്കാരിയായ ലിദിയയുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് തുറക്കുകയും യൂറോപ്പിലെ ആദ്യത്തെ ദൈവസഭയ്ക്ക് രണ്ടാം മിഷണറി യാത്രയിൽ അപ്പോസ്തലനായ പൗലോസ് അടിസ്ഥാനമിട്ട് പണി തുടങ്ങുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ശുശ്രൂഷ അങ്ങോട്ട് മുൻപോട്ട് പോവുകയും അപ്പോസ്തലനായ പൗലോസ് വീണ്ടും ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുമ്പോൾ ഇനി പത്താമത്തെ വാക്യത്തിലേക്ക് വന്നിട്ട് ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിക്കുവാൻ. ഓക്കെ, സോറി, അവിടെ നിന്ന് മുമ്പോട്ട് പോട്ടെ. 16 മുതൽ വായിച്ചേ. 15 മുതൽ ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്ത് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്നു. നിങ്ങൾ ഈ വാക്യം വായിക്കുമ്പോൾ ഓരോ വാക്യം ശ്രദ്ധിച്ചു വായിക്കുക. ഞാൻ ഈ ദിവസങ്ങളിൽ പഠിപ്പിക്കുന്നത് മുഴുവൻ പൗലോസിന്റെ ലേഖനങ്ങളെ ആസ്പദമാക്കിയ ഓരോ ലേഖനവും നിങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കി വായിക്കുക. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് 16 അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദർശനം കണ്ടു, ശബത്ത് ദിവസം പുറത്തിറങ്ങി ആരാധനാലയം തപ്പി നടന്നിട്ട് ഒരു സ്ഥലവും കാണാതിരിക്കുമ്പോൾ പുഴവക്കത്തേക്ക് കടന്നുപോയി സുവിശേഷം പറഞ്ഞു. തുയത്തിര പട്ടണക്കാരി ആദ്യം രക്ഷയിലേക്ക് വന്നു, സഭയുടെ തുടക്കമായി. ഇതിനുശേഷം 16 അധ്യായം വന്നപ്പോഴത്തേക്കും എന്ത് ചെയ്തു, ഒരു പ്രാർത്ഥന സ്ഥലം അവർ ക്രമീകരിച്ചു. ദിവസവും പ്രാർത്ഥനയ്ക്കായി അപ്പോസ്തലന്മാർ കടന്നു പോകുമ്പോൾ ഒരു ദിവസം എന്ത് സംഭവിച്ചു? 16 മുതലുള്ള വാക്യങ്ങൾ. അവർ ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരി ഞങ്ങളെ എതിരേറ്റു. അവൾ പൗലോസിന്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ അവൾ പല നാൾ ചെയ്തു വന്നു. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട്,
അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ വേദപുസ്തകം വായിക്കുമ്പോൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് അപ്പോസ്തലന്മാർ പോകുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തി അപ്പോസ്തലന്മാരെ എതിരേറ്റു. അവർ പൗലൂസിന്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ അവൾ പലനാൾ ചെയ്തു വന്നു. പൗലൂസും മുഷിഞ്ഞു തിരിഞ്ഞു നോക്കി, അവളിലുള്ള ഭൂതത്തോടെ അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവളിൽ കൂടി ലക്ഷണം പറയിപ്പിച്ചിരുന്ന ദുരാത്മാവ് വിട്ടുപോവുകയും യജമാനന്മാർക്ക് നഷ്ടം വരികയും ചെയ്തു, നഷ്ടം വരികയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി ഇവർ വലിയ പ്രശ്നമുണ്ടാക്കി അപ്പോസ്തോലന്മാരെ പിടിച്ച് അധിപതികളുടെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി. ഇങ്ങനെ അധിപതികൾ കോലുകൊണ്ടടിച്ച് കാരാഗ്രഹത്തിന്റെ അകത്ത് ഇവിടെ ദർശനം കണ്ട് മക്കദോനിയിലെ ഫിലിപ്പിയിൽ ശുശ്രൂഷയ്ക്ക് വന്ന അപ്പോസ്തോലന്മാർ കാരാഗ്രഹത്തിന്റെ അകത്തേക്ക് കിടക്കുകയാണ്. ഈ കാരാഗ്രഹത്തിന്റെ അകത്ത് കിടക്കുമ്പോൾ പകലൊക്കെ അടികൊണ്ട ക്ഷീണത്തിൽ രാത്രിയിൽ കിടന്നുറങ്ങുകയല്ല ചെയ്യുന്നത്, അപ്പോസ്തോലന്മാർ അതിന്റെ അകത്ത് രാത്രിയിൽ ഒരു ആരാധന തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ദർശനം പ്രാപിച്ച് ഇറങ്ങി പുറപ്പെടുന്നവന് മുമ്പ് പ്രതിസന്ധി കാണും, പക്ഷേ പ്രതിസന്ധി വന്നാലും പ്രതിസന്ധിയിൽ തളരുന്നവനല്ല ദർശനം കേട്ടിറങ്ങി വന്നവൻ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കൾ കേൾക്കുക, വിശ്വസിക്കുക, യേശു നിന്നെ ഒരു ദർശനത്തോടുകൂടി ഒരു പ്രത്യേക നിയോഗത്തോടുകൂടി പുറത്തു കൊണ്ടുവന്നെങ്കിൽ പ്രതിസന്ധി വന്നേക്കാം, പ്രതിസന്ധികൾ വന്നേക്കാം, പക്ഷേ കൂടെ നിൽക്കുന്നവർ മാറിപ്പോയാൽ, കൂടെ നിൽക്കുന്നവർ തള്ളിക്കളഞ്ഞാൽ, തള്ളിക്കളയാത്തൊരു യേശുവുണ്ട് പ്രതിസന്ധിക്കകത്തും, കൂടെ ഇരിക്കുന്ന യേശു നിന്നോടുകൂടെ ഇരിക്കും. ഇവിടെ തിരുവെഴുത്ത് പറയുന്നത് അപ്പോസ്തോലന്മാർ എന്ത് ചെയ്തു? അതിന്റെ അകത്ത് രാത്രിയിൽ ആരാധിച്ചു. രാത്രിയിലെ ആരാധനയുടെ മധ്യത്തിൽ ദൈവസാന്നിധ്യം അങ്ങോട്ട് ഇറങ്ങി വന്നു. ഞാൻ എപ്പോൾ പ്രസംഗിക്കുമ്പോഴും പറയുന്നൊരാശയമുണ്ട്, ഉറങ്ങുന്ന പത്രോസിനെ വിടുവിക്കാൻ ദൂതൻ ഇറങ്ങിയെങ്കിൽ ആരാധിക്കുന്ന അപ്പോസ്തലന്മാരെ വിടുവിക്കാൻ ദൂതനല്ല ഇറങ്ങുന്നത്, സ്വർഗത്തിലെ പരിശുദ്ധനായ ദൈവമാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വൈതലെ, ഇന്ന് നീ പ്രതിസന്ധിയുടെ മധ്യത്തിലാണെങ്കിൽ, ഒറ്റപ്പെട്ട അനുഭവത്തിലാണെങ്കിൽ, അതിന്റെ മധ്യത്തിൽ നീ ഉറങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ ദൈവം നിന്നോട് കരുണ കാണിച്ച് ദൂതനെ അയച്ച് വിടുവിക്കുമായിരിക്കാം. എന്നാൽ പ്രതിസന്ധിയുടെയും ഒറ്റപ്പെടുത്തലുകളുടെയും മധ്യത്തിൽ ആരാധിക്കുന്ന നിന്നെ വിടുവിക്കാൻ ദൂതനെയല്ല വിടുന്നത്, സ്വർഗത്തിലെ ദൈവം ഇറങ്ങുന്നതിനെ വിടുവിക്കും. ഈ രാത്രിയിൽ ആരാധന നടക്കുമ്പോൾ ഒരു ഭൂകമ്പം കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളകി, കേട്ടുകൊണ്ടുവരുന്നവരുടെ ചങ്ങലകൾ അഴിഞ്ഞു വീണു, ദൈവിക വിടുതലുകൾ അവിടെ സംഭവിക്കുകയാണ്. കാരാഗ്രഹത്തിന് കാവൽ നിന്ന ജയിൽ സൂപ്രണ്ട് വിചാരിച്ചു, എല്ലാ തടവുപുള്ളികളും പോയി, ഇനി ഇവന്മാരുടെ കയ്യാൽ ചാകുന്നതിലും നല്ലത് ഞാൻ സ്വയം ആത്മഹത്യ ചെയ്യുന്നതാണെന്ന് വിചാരിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലൂസ് വിളിച്ചു പറഞ്ഞു, നിനക്കൊരു ദോഷവും ചെയ്യരുത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദർശനം പ്രാപിച്ച ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ എന്തെല്ലാം നടന്നാലും ദർശനം പ്രാപിച്ചവൻ അവൻ പിന്മാറത്തില്ല. വിളിയെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ളവൻ, തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വ്യക്തമായി ബോധ്യമുള്ളവൻ, എന്തെല്ലാം പ്രതിസന്ധികൾ ഉയർന്നു വന്നാലും പാതാള ഗോപുരങ്ങളെ ജയിക്കുന്ന ആത്മാവിന്റെ അത്യന്ത ശക്തി അകത്തുള്ളവൻ അതിന്റെ മധ്യത്തിൽ പതറത്തില്ല. പ്രൈസലോ. എന്ത പരിണിത ഫലം! കാരാഗ്രഹ പ്രമാണി ചോദിച്ചു, രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? രണ്ടാം മിഷണറി യാത്രയിൽ പുഴവക്കത്ത് ലുധിയായ കുടുംബത്തെ സ്നാനപ്പെടുത്തി, ജയിലിനകത്ത് പോയപ്പോൾ ജയിൽ സൂപ്രണ്ടിനെയും കുടുംബത്തെ സ്നാനപ്പെടുത്തി, ഫിലിപ്പിയിലെ സഭ അങ്ങോട്ട് വളരാൻ തുടങ്ങി. 51 തൻ്റെ രണ്ടാം മിഷണറി യാത്രയിൽ അപ്പോസ്തലനായ പൗലൂസ് ഫിലിപ്പിയെ വിടുമ്പോൾ ഒരു കൂട്ടം സമ്പന്നന്മാരും ഒരു കൂട്ടം ജാതികളും യേശുക്രിസ്തുവിന്റെ സഭയോട് ചേർക്കപ്പെട്ടു, അപ്പോസ്തലന്മാർ യാത്രയും ചെയ്തു. 61 ആയപ്പോൾ ഫിലിപ്പിയിലെ സഭയിൽ ഒരു വാർത്തയെത്തി, തങ്ങളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന അപ്പോസ്തലനായിരിക്കുന്ന പൗലൂസ് റോമൻ കാരാഗ്രഹത്തിന്റെ അകത്ത് രാജ്യദ്രോഹ കുറ്റം ചുമത്തി അകത്ത് കിടക്കുകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന പൗലൂസിനെ കാണേണ്ടതിന് വേണ്ടി ഫിലിപ്പിയ സഭയിലെ സമ്പന്നന്മാരും ദരിദ്രന്മാരുമായിരിക്കുന്ന വിശ്വാസികൾ ഒരുമിച്ച് ഒരു കളക്ഷൻ എടുത്തിട്ട്
എപ്പഫ്രാദിത്തോസിനെ വിളിച്ചിട്ട് പറഞ്ഞു 700 മൈൽ ഫിലിപ്പിയിൽ നിന്ന് റോമൻ കാരാഗ്രഹത്തിന്റെ അങ്ങോട്ടുണ്ട്. 700 മൈൽ യാത്ര ചെയ്ത് ഫിലിപ്പിയ സഭയുടെ ആ സമാഹരണ സമ്പത്തുമായിട്ട് എപ്പഫ്രാദിത്തോസ് യാത്ര ചെയ്ത് പൗലൂസിനെ വന്ന് കണ്ടിട്ട് അപ്പോസ്തലനായ പൗലൂസിനോട് ഫിലിപ്പിയ സഭയിലെ വിശേഷങ്ങൾ മുഴുവനും എപ്പഫ്രാദിത്തോസ് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ ആ നന്മ വാങ്ങി ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് എപ്പഫ്രാദിത്തോസ് തിരികെ ഫിലിപ്പിയിലേക്ക് പോകുമ്പോൾ അപ്പോസ്തലനായ പൗലൂസ് കാരാഗ്രഹത്തിന്റെ അകത്തിരുന്നു കൊണ്ട് ഒരു കത്തെഴുതിയപ്പോൾ അപ്പോസ്തലനായ പൗലൂസ് ഫിലിപ്പിയ സഭയിലെ വിശ്വാസികളോട് പറയുകയാണ്, ഞാൻ സുവിശേഷ ഘോഷണത്തിലായിരുന്നപ്പോൾ എന്നോട് കൂടെ സുവിശേഷ ഘോഷണത്തിൽ ഫിലിപ്പിയിലെ സഭയല്ലാതെ ഒരു സഭയും എന്നോട് കൂട്ടായ്മ കാണിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലൂസ് പറയുകയാണ്, ഞാൻ സുവിശേഷ ഘോഷണത്തിൽ നമ്മൾ വായിച്ച വാക്യം ഇതായിരുന്നല്ലോ, ഫിലിപ്പിയ ലേഖനം അതിന്റെ 4:15 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലൂസ് ഫിലിപ്പിയ സഭ കാണിച്ച കൂട്ടായ്മയിൽ പ്രധാനപ്പെട്ട ഒരു കൂട്ടായ്മയാണ് പറയുന്നത്, ഫിലിപ്പിയരെ, സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കദോനിയിൽ നിന്ന് പുറപ്പെട്ടാറെ, നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചിലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങൾ അറിയണം. പൗലൂസ് അപ്പോസ്തലൻ പറയുകയാണ്, ഫിലിപ്പിയ സഭയിലെ വിശ്വാസികൾ, നിങ്ങൾ വരവ് ചിലവ് കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിവിധ രാജ്യങ്ങളിൽ താൻ സഞ്ചരിക്കുമ്പോൾ തനിക്ക് ആവശ്യമായിരിക്കുന്ന സമ്പത്തിന് വേണ്ടി താൻ ജോലി ചെയ്യുമായിരുന്നു എങ്കിലും അതുകൊണ്ട് മാത്രം സഭയുടെ എല്ലാ കാര്യങ്ങളും നടക്കത്തില്ല. അപ്പോസ്തലനായ പൗലൂസ് പറഞ്ഞു, ഇത് മനസ്സിലാക്കി നിങ്ങൾ എന്നോടൊരു കൂട്ടായ്മ കാണിച്ചു, ഈ കൂട്ടായ്മയ്ക്ക് ഞാൻ ദൈവനാമത്തിൽ നന്ദി പറയുകയാണ്. ഇന്ന് പകൽക്കാലം നാം മനസ്സിലാക്കണം, നാമും ദൈവത്തിന്റെ വേലയിൽ സുവിശേഷ ഘോഷണത്തിൽ നാമും ഒരു കൂട്ടായ്മ കാണിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കൾ മനസ്സിലാക്കണം, നാം ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല, നമ്മെക്കാൾ മിടുക്കന്മാരും സമ്പന്നന്മാരും വിദ്യാഭ്യാസമുള്ള അനേകരുണ്ടായിരുന്നിട്ടും അവർക്കൊന്നും ലഭിക്കാത്ത ഭാഗ്യകരമായ പദവിയാ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ സ്വന്തം കൈകൊണ്ട് പല്ല് തേച്ചവരുണ്ടെങ്കിലും സ്തോത്രം പറഞ്ഞേ. ഇന്ന് പകൽ സ്വന്തം കൈകൊണ്ട് എന്ന് പറഞ്ഞാൽ പരസഹായം കൂടാതെ ഭാര്യയോ അമ്മയോ അല്ല എന്നെ പല്ല് തേപ്പിച്ചത്, ഞാൻ എൻ്റെ കൈകൊണ്ട് ദൈവം എനിക്ക് ആരോഗ്യം തന്നതുകൊണ്ട് ഞാൻ ഇന്ന് എൻ്റെ കൈകൊണ്ട് പല്ല് തേച്ചു. ഇന്ന് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ സ്വയമായിട്ട് ചെയ്തു. അങ്ങനെയുള്ളവരെ ധൈര്യത്തോടെ ഇന്ന് പകൽക്കാലത്ത് സ്തോത്രം പറഞ്ഞാട്ടെ. ഈ ഒരു സ്തോത്രം വരവ് ചെലവ് കാര്യത്തിൽ കാണിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാന് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിലിങ്ങനെ യാത്ര ചെയ്തപ്പോ ഒരു വലിയ സമ്പത്തുള്ളതായിരിക്കുന്ന ഒരു മനുഷ്യന്റെ വീട്ടിൽ പോകുവാനായിട്ട് ദൈവം ഭാഗ്യം തന്നു. ഞാൻ അവിടെ പോയി അദ്ദേഹവുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു. ഭക്ഷണം വിളമ്പുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്നിട്ട് പറഞ്ഞു, ഈ ഏരിയയിൽ പാസ്റ്ററും പാസ്റ്ററും കൂടെ വന്നവരും അച്ചായൻ അപ്പുറത്ത് മാറിയിരുന്നാൽ മതി. അപ്പൊ സംഭവം എനിക്ക് മനസ്സിലായി, അച്ചായനും കാര്യം മനസ്സിലായി എന്ന് പറഞ്ഞാൽ കാശുണ്ടെങ്കിലും ഇതൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. ഇന്ന് പകൽ നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം നിങ്ങൾക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്, ദൈവം നിങ്ങൾക്ക് സമ്പത്ത് തന്നിട്ടുണ്ട്. സുവിശേഷ ഘോഷണത്തിങ്കൽ ദൈവം നമുക്കെല്ലാം നന്മയും തന്നിരിക്കുമ്പോൾ ഇവിടെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നാം സുവിശേഷ വേല ചെയ്യണം, നമുക്ക് ചെയ്യാൻ കഴിയും. ഇവിടെ നിങ്ങൾ സുവിശേഷ വേല ചെയ്യാൻ പറ്റുന്നില്ല, ഇവിടെ നിങ്ങൾ തിരക്കാ ബിസിയാ. ഇന്ത്യയിൽ ഏകദേശം 600,000 ഗ്രാമങ്ങൾ ഉള്ളതിൽ ഏകദേശം 525,000 ഗ്രാമങ്ങളിലും ഇന്നും സുവിശേഷം എത്തിയിട്ടില്ല. ഈ സുവിശേഷം എത്തിയിട്ടില്ലാത്ത ഗ്രാമങ്ങളിൽ നിങ്ങൾ ഇവിടെ യഥാർത്ഥത്തിൽ പെപ്സി കുടിക്കുന്ന അല്ലെങ്കിൽ പോട്ട് മാസത്തിൽ 3 ദിവസം ഉപവസിക്കുന്ന ദിവസത്തെ കാശുണ്ടെങ്കിൽ ഒരു മിഷണറി കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഒരു മിഷണറി കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ വിശ്വാസികളാണല്ലോ, രക്ഷിക്കപ്പെട്ടവരാണല്ലോ, അഭിഷേകം പ്രാപിച്ചവരാണല്ലോ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ 3 ദിവസത്തെ, 1 മാസത്തെ, 3 ദിവസത്തെ ഉപവാസത്തിന്റെ സമ്പത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ
മറ്റ് പല കാര്യങ്ങൾക്ക് ചെയ്യുന്നത് ഒരു മിഷണറി കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു ഗ്രാമത്തിൽ പോകാനോ സുവിശേഷ വേല ചെയ്യാനോ പറ്റത്തില്ലെങ്കിൽ സുവിശേഷ വേല ചെയ്യുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾ ദൈവത്തിന്റെ മുഖത്തേക്ക് മാത്രം നോക്കി നിൽക്കുന്നവരുണ്ട്. ഇന്ന് പകൽ മനസ്സിലാക്കുക, അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ സഭയിലെ വിശ്വാസികളോട് പറയുകയാണ്, സുവിശേഷ ഘോഷണത്തിന്റെ വരവ് ചില കാര്യത്തിൽ നിങ്ങളല്ലാതെ ആരും എന്നോട് കൂടെ കൂട്ടായ്മ കാണിച്ചില്ല. ദൈവമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ധനം തരുന്നത്. വായിച്ചാട്ട് സദൃശ്യവാക്യങ്ങൾ പ്രോബ്സ് ചാപ്റ്റർ 3:9. ദൈവത്തെ നമ്മൾ മാനിക്കുമ്പോൾ, സുവിശേഷ വേലയിൽ നമ്മൾ ദൈവത്തെ മാനിക്കുമ്പോൾ വേദപുസ്തകം എന്താണ് പറയുന്നത്? 9:10. യഹോവ നിന്റെ യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക, അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും, നിന്റെ ചക്കുകളിൽ വീഞ്ഞ കവിഞ്ഞൊഴുകും. വേദപുസ്തകം വളരെ ശക്തമായി പഠിപ്പിക്കുകയാണ്, യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക, അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും, നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും. വേദപുസ്തകം പറയുന്നത് ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന നന്മ കൊണ്ടും എല്ലാ വിളവിന്റെയും ആദ്യ ഫലം കൊണ്ടും നീ ദൈവത്തെ ബഹുമാനിച്ചാൽ അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയുകയും നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകുകയും ചെയ്യും. ഇന്ന് പകൽ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ സഭ കാണിച്ച ഒന്നാമത്തെ കൂട്ടായ്മ എന്ന് പറയുന്നത് സാമ്പത്തിക മേഖലയിൽ സുവിശേഷ ഘോഷണത്തിന് വേണ്ടി അവർ ചെയ്ത കൂട്ടായ്മയാണ്. രണ്ടാമത്തെ കൂട്ടായ്മ എന്ന് പറയുന്നത് വായിച്ചേ, ഫിലിപ്പിയ സഭയ്ക്ക് എഴുതിയ ലേഖനം 1:5. ഒന്നാം നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പൗലോസ് അപ്പോസ്തലൻ എഫ്രാദിത്തോസിന്റെ കയ്യിൽ കൊടുത്തുവിടുന്ന കത്തിനകത്ത് ഫിലിപ്പിയ സഭ കാണിച്ച രണ്ടാമത്തെ കൂട്ടായ്മ ഒന്ന് ഓർക്കുകയാണ്. എന്താണ് രണ്ടാമത്തെ കൂട്ടായ്മ? ഒന്നാം നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസും ശീലാസും തിമോത്യോസും ഒക്കെ ഫിലിപ്പിയിൽ വന്ന് സുവിശേഷ വേല ചെയ്തതിന്റെ അന്ന് തൊട്ട് ഈ രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കളും അപ്പോസ്തലന്മാരോട് ചേർന്ന് ഇവരും സുവിശേഷ വേല ചെയ്തു. ഈ 2012 നമ്മുടെ സഭയുടെ ദർശനം എന്ന് പറയുന്നത് ഇയർ ഓഫ് ഇവാഞ്ചലൈസേഷൻ എന്നുള്ളതാണ്. ഇന്ന് ഇവിടെ പാസ്റ്റർ അനീഷ് ഓർമ്മിപ്പിച്ചു, ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ 500 പേരെങ്കിലും മിനിമം നമ്മുടെ സഭയോട് ദൈവസഭയോട് ചേരണം. സത്യത്തിൽ ഇതൊരു വലിയ ടാർഗറ്റ് ഒന്നുമല്ല. ഇതിനകത്തിരിക്കുന്ന ഓരോ ആളും 2 പേരെ വെച്ച് നേടിയാൽ മതി. ഒരാൾ എത്ര പേരെ വെച്ച് നേടിയാൽ മതി? ഇതൊരു വലിയ ടാർഗറ്റ് ആണോ? 2 പേർക്ക് വേണ്ടി നിങ്ങൾ ഏതെല്ലാം സ്ഥലങ്ങളിൽ പോകുന്നു, ആരോടൊക്കെ എന്തെല്ലാം പറയുന്നു, എന്തെല്ലാം ഫോൺ എടുത്ത് മറ്റുള്ളവരുടെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പറയുന്നു, പറയുന്നില്ലേ? ഇതിനൊക്കെ മണിക്കൂറുകൾ നമ്മൾ ചെലവാക്കും. അറിഞ്ഞോന്ന് ചോദിച്ച് വിളിച്ച് ചോദിക്കുന്നത് ഈ കൂട്ടത്തിൽ ഈ പരിപാടി 21 days കൊണ്ടൊന്ന് നിർത്തിയിട്ട് 2 പേരോടെങ്കിലും ഏറ്റവും മിനിമം ഒരു മീറ്റിംഗ് കൊണ്ട് കടന്നു വരണമെന്ന് പറയുകയും അവരെയും അവരുടെ പേരും എഴുതി വെച്ച് ഇന്ന് പകൽ ഹൃദയത്തിൽ നിന്ന് എത്ര പേര് പറയും ഞാനങ്ങനെ ചെയ്യും, അവരുടെ കരമൊന്ന് മാത്രം കാണട്ടെ. 2 പേർക്ക് വേണ്ടി ഞാനിപ്പോ പ്രാർത്ഥിക്കാൻ പോകും, അവരുടെ കരം മാത്രം ഉയർന്നു കാണട്ടെ. ഹൃദയത്തിൽ ആത്മാർത്ഥതയുള്ളവര് ദൈവരാജ്യത്തിൽ 10 പേരുടെ ഭരണം. ഈ 21 ദിവസം നമ്മള് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് സഭയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാ. ഇന്ന് പകൽ ഈ ദൈവമക്കൾ ദൈവസ്ഥാനത്തിൽ എടുത്ത തീരുമാനം, അതേ കർത്താവെ, ഈ 21 days ഫാസ്റ്റിംഗ് പ്രയറിൽ മിനിമം 2 പേരെങ്കിലും വെച്ച് കടന്നു വരുവാൻ, യേശുവിൻ നാമത്തിൽ അവരെ കൂട്ടിക്കൊണ്ടു വരുവാൻ, ഇവരുടെ തീരുമാനത്തെ സ്വർഗത്തിന് ദൈവം മാനിക്കണമേ പിതാവേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന ഘടനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ഫിലിപ്പിയ സഭ കാണിച്ച രണ്ടാമത്തെ കൂട്ടായ്മ എന്ന് പറയുന്നത് സുവിശേഷ വേലയിൽ അവർ കാണിച്ച കൂട്ടായ്മയാണ്. സുവിശേഷ വേലയിൽ ചെയ്ത കൂട്ടായ്മ അപ്പോസ്തലനായ പൗലോസിന്റെ സ്റ്റേറ്റ്മെന്റ് വായിച്ച് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 9:16 അതിന്റെ 16-ാമത്തെ വാക്യം 15 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു. എങ്കിലും ഇതൊന്നും ഞാൻ പ്രയോഗിച്ചിട്ടില്ല, ഇങ്ങനെ എനിക്ക് കിട്ടണം എന്ന് വെച്ച് ഞാൻ
എഴുതുന്നതുമല്ല ആരെങ്കിലും എന്റെ പ്രശംസ വൃഥാവാക്കുന്നതിനേക്കാൾ മരിക്കുക തന്നെ എനിക്ക് നല്ലത് ഓക്കേ ഞാൻ സുവിശേഷം പ്രസംഗിക്കു അറിയിക്കുന്നുവെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ് ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിക്കുവാൻ ഒന്നുമില്ല എനിക്ക് പ്രശംസിക്കുവാൻ ഒന്നുമില്ല നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു പൗലോസ് അപ്പോസ്തലൻ പറയുന്നു നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എനിക്ക് അയ്യോ കഷ്ടം അപ്പോസ്തലനായ പൗലോസ് പറയുന്നു ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ പ്രശംസിപ്പാനൊന്നുമില്ല നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു ഇത് മാത്രമല്ല ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം അപ്പോസ്തലനായ പൗലോസ് പറയുന്നു സുവിശേഷം ഞാൻ അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എന്താ ഈ അയ്യോ കഷ്ടം എന്ന് പറയുന്നത് പൗലൂസിനറിയാം താൻ ഇത് ചെയ്തില്ലെങ്കിൽ തനിക്ക് വരാൻ പോകുന്ന നഷ്ടം എന്താണെന്ന് അപ്പോസ്തലനായ പൗലൂസ് പറയുന്ന ചില സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾ വായിക്കണം നിങ്ങൾ എന്റെ കിരീടമാണ് എന്ന് പറഞ്ഞാൽ താൻ സുവിശേഷം പറഞ്ഞ് രക്ഷയിലേക്ക് വന്നിരിക്കുന്ന ജനത്തെ നോക്കി അപ്പോസ്തലനായ പൗലൂസ് പറയും നിങ്ങൾ പിന്മാറിപ്പോകരുത് നിങ്ങൾ ഓരോരുത്തരും എന്റെ കിരീടമാണ് അതുകൊണ്ടാണ് താൻ പറയുന്നത് വെളിപ്പെടാനുള്ള ആ തേജസ് വിചാരിച്ചാൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാൻ സഹിക്കുന്ന കഷ്ടങ്ങൾ അപവാദങ്ങൾ എനിക്കൊരു പ്രശ്നമല്ല കാരണം വെളിപ്പെടാനുള്ള ആ തേജസ്സിന്റെ മഹത്വവും അതിന്റെ വലിപ്പവും താൻ കടന്നു പോകുവാനിരിക്കുന്ന സ്ഥലവും വ്യക്തമായി കണ്ടിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഞാൻ ഇത് അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം അപ്പോസ്തലനായ പൗലോസ് റോമാ സഭയ്ക്ക് എഴുതിയ ലേഖനം 1:14 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു ഞാൻ യവനന്മാർക്കും ബർബരന്മാർക്കും ബലഹീനർക്കും ഞാൻ ഒരുപോലെ കടക്കാരനാണ് പൗലോസ് അപ്പോസ്തലൻ ആരോടെങ്കിലും വായ്പ വാങ്ങിച്ചതുകൊണ്ടാണോ അല്ല പൗലോസ് പറയുന്നത് ഞാൻ അറിഞ്ഞിരിക്കുന്ന ഈ സുവിശേഷം ദൈവം എന്റെ മേൽ പരമേൽപ്പിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷ ഞാൻ ചെയ്യാത്തിടത്തോളം കാലം ഞാൻ കടക്കാരനാണ് കോലുകൊണ്ടുള്ള അടി കൊള്ളുന്നത് എനിക്ക് പ്രശ്നമല്ല എന്റെ വസ്ത്രമഴിച്ചെന്നെ കാരാഗ്രഹത്തിന്റെ അകത്തിട്ടത് എനിക്ക് പ്രശ്നമല്ല എന്നെ കുറിച്ച് കള്ള സഹോദരന്മാർ പറഞ്ഞുണ്ടാക്കിയ അപവാദം എനിക്കൊരു പ്രശ്നമല്ല അപ്പോസ്തലനായ പൗലോസ് പറയുക എനിക്ക് വെളിപ്പെടാനുള്ള തേജസ് മുന്നിൽ കാണുമ്പോൾ ആ തേജസ്സിനെ കനം ഞാൻ ഓർക്കുമ്പോൾ എനിക്കിതൊന്നും ഒരു പ്രശ്നമേ അല്ല ഈ വെളിപ്പാട് പ്രാപിച്ചിരിക്കുന്ന ദൈവ സഹോദരന്മാരുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് മറ്റൊന്നിന് സമയം കാണത്തില്ല വല്ലവിധനെയും ഒരുവനെ കൂടെ നിത്യതയുടെ തീരത്തെത്തിക്കേണ്ടതിന് വേണ്ടി ആത്മാർത്ഥമായിരിക്കുന്ന പരിശ്രമവും ആത്മാർത്ഥമായിരിക്കുന്ന പ്രാർത്ഥനയുമേ അവരുണ്ടായിരിക്കത്തുള്ളൂ പ്രൈസ് ദ ലോർഡ് പൗലോസ് അപ്പോസ്തലൻ പറയുക ഫിലിപ്പിയരെ നിങ്ങൾ എന്നോട് കാണിച്ച് ഒന്നാമത്തെ കൂട്ടായ്മ ഞാൻ സുവിശേഷ വേലക്കിറങ്ങിയപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല ഞാൻ വേലക്കിറങ്ങിയത് എങ്കിലും വേലയുടെ കാര്യം മനസ്സിലാക്കി നിങ്ങൾ എന്നോടൊരു കൂട്ടായ്മ കാണിച്ചു അത് ഞാൻ മറന്നിട്ടില്ല 4:17 അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കുന്നു എന്നല്ല പ്രത്യുത നിങ്ങളുടെ കണക്കിലേക്ക് ഏറിയ പ്രതിഫലം വരേണ്ടത് കൊണ്ട് സുവിശേഷ വേലയ്ക്ക് നിങ്ങൾ വീണ്ടും കൊടുക്കുക വായിച്ചേ ആ ഫിലിപ്പിയിലെ എങ്ങനെ 4:17 കൂടി വായിച്ചേ ഞാൻ ദാനം ആഗ്രഹിക്കുന്നുവെന്നല്ല പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഞാൻ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ദാനം ആഗ്രഹിക്കുന്നത് കൊണ്ടല്ല നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന പ്രതിഫലം അത്ര ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കണക്കിലേക്ക് എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ഈ ഭൂമിയിൽ ദൈവ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്ന എല്ലാ കാര്യത്തിനും വ്യക്തമായ കണക്കുണ്ട് ഇന്ന് പകൽ ദൈവ വേലയ്ക്ക് കൊടുത്തിട്ട് അതിന്റെ കണക്ക് കിട്ടിയില്ലല്ലോ എന്നാരെങ്കിലും ചിന്തിക്കുന്നു എങ്കിൽ നീ ഇവിടെ കൊടുക്കുന്നതിന്റെ കണക്ക് ഈ ഭൂമിയിൽ ആരുടെ കയ്യിലില്ലെങ്കിലും സ്വർഗത്തിലുണ്ട് നീ കൊടുത്തത് ഈ ഭൂമിയിൽ ഒരു പാസ്റ്റർക്കല്ല നീ കൊടുത്തത് ദൈവത്തിനാ അതിന്റെ കണക്ക് സ്വർഗത്തിന് ദൈവത്തിന്റെ കരത്തിലുണ്ട് പ്രൈസ് ദ ലോർഡ് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ് നിങ്ങൾ എന്നോട് കാണിച്ച് ഒന്നാമത്തെ കൂട്ടായ്മ സാമ്പത്തിക മേഖലയിൽ കാണിച്ച കൂട്ടായ്മ രണ്ടാമത്തെ കൂട്ടായ്മ സുവിശേഷ വേലയ്ക്ക് ഞാൻ ഇറങ്ങിയപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്തു എന്നോടുകൂടി സുവിശേഷ വേല ചെയ്തു മൂന്നാമത്തെ കൂട്ടായ്മ വായിച്ചേ 2:1-2 വാക്യങ്ങൾ ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ സ്നേഹത്തിന്റെ വല്ല ആശ്വാസം ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ വല്ല ആർദ്രതയും മനസ്സലവും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ പൗലോസ് അപ്പോസ്തലന്റെ മൂന്നാമത്തെ ആഗ്രഹവും തന്നോട് കാണിച്ച ആ കൂട്ടായ്മയെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ് ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ ആത്മാവിന്റെ
വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് ഐക്യമധ്യപ്പെട്ട് ഏക ഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കണം. പൗലോസ് അപ്പോസ്തലൻ AD 81 കാലഘട്ടത്തിൽ ഫിലിപ്പിയിൽ പോയി സുവിശേഷ വേല ചെയ്ത് ദൈവസഭ വളർന്നു. താൻ അവിടെ ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ സഭയ്ക്കകത്ത് ഒരു വലിയ ഐക്യതയും മനസ്സലിവും ആർദ്രതയും ഏകഭാവം, ഏകഭാവം എന്ന് പറഞ്ഞാൽ ഒരേ മൈൻഡ്, ആർക്കും വേറെ വിഷയങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ പ്രശ്നം എന്ന് ചോദിച്ചാൽ പാസ്റ്ററുടെ ദർശനം വേറെ, വിശ്വാസിയുടെ ദർശനം വേറെ. പാസ്റ്റർ തെക്കോട്ടെങ്കിൽ ഞാൻ വടക്കോട്ട്. അപ്പോസ്തലൻ പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പറയുകയാ, എപ്പഫ്രാദിത്തോസ് നേരെ ചെന്ന് പൗലോസിനോട് കാര്യമെല്ലാം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം അവിടുത്തെ ഒരു അസോസിയേറ്റ് ശുശ്രൂഷകനാണ്, അതുകൊണ്ടാണല്ലോ ഈ 700 മൈൽ താണ്ടി. നിങ്ങൾ നോക്കിയേ, ഇവിടെ നിന്ന് നമ്മൾ ചോദിക്കുക, സൗദി നമുക്ക് ജബലാലി വരെ പോകണം, ക്യാമ്പ് ഒന്ന് വിസിറ്റ് ചെയ്യണം. 700 മൈൽ എവിടെ നിന്നാ? ഫിലിപ്പിയിൽ നിന്ന് താൻ കപ്പൽ മാർഗം യാത്ര ചെയ്ത് അവിടുത്തെ ഫിലിപ്പിയ സഭ കൊടുത്തു വിട്ട സാമ്പത്തികവുമായി എപ്പഫ്രാദിത്തോസ് എവിടെ വന്നു? റോമിൽ വന്നു പൗലൂസിനെ കാണാൻ. 700 മൈൽ ആ ത്യാഗ സന്നദ്ധത നമ്മളൊന്ന് മനസ്സിലാക്കണം. പൗലൂസിന്റെ അടുക്കൽ ഫിലിപ്പ് എപ്പഫ്രാദിത്തോസ് വന്നിട്ട് പൗലൂസ് പോന്നതിന് ശേഷം 10 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ. ഈ ഗ്യാപ്പിനകത്ത് പതുക്കെ ആദ്യത്തെ ചൂടും ആദ്യത്തെ ഉത്സാഹവും ഒക്കെ വിശ്വാസികളുടെ ഇടയിൽ എന്ത് ചെയ്തു? അങ്ങ് തണുത്തു. പിന്നെ പ്രബോധനമാണെങ്കിലും പ്രബോധനത്തിനകത്തൊക്കെ അങ്ങ് എന്ത് ചെയ്യും? കല്ലുകടിയാ. ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മൾ ഈ സമാഗമന കൂടാരത്തിന്റെ പലകകൾ ഒരുമിച്ച് ചേർന്ന് നിന്നില്ലെങ്കിൽ മരുഭൂമി കാറ്റടിക്കുമ്പോൾ കാഴ്ച അപ്പത്തിന്മേൽ എന്ത് ചെയ്യും? മണ്ണ് വീഴും. മണ്ണ് വീണ അപ്പം കടിക്കുന്ന അച്ഛൻ്റെ വായ് മുഴുവൻ എന്ത് ചെയ്യും? അച്ഛൻ കല്ല് കടിച്ച അച്ഛൻ വെറുതെ വിടുവോ? വിടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇതുകൊണ്ട് വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രവും ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ, നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? ഏക മനസ്സ്. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞേ, ഏക മനസ്സ്, ഏക മനസ്സ്, ഏക മനസ്സ്, ഏക ആത്മാവ്, ഏക മനോഭാവം, ഏക ദർശനം. പ്രൈസ് ദി ലോർഡ്. ഐക്യമധ്യപ്പെട്ട് ഏക ഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം നിങ്ങളൊന്ന് എന്ത് ചെയ്യണം? പൂർണ്ണമാക്കണം. പൗലോസിന്റെ ഒരു ആഗ്രഹമാണ്. നിങ്ങൾ കാണിച്ച കൂട്ടായ്മ എനിക്ക് ഇഷ്ടപ്പെട്ടു. അന്ന് നിങ്ങൾ മനസ്സലിവുള്ളവരായിരുന്നു, പരസ്പരം പ്രബോധനമുള്ളവരായിരുന്നു, പരസ്പരം സ്നേഹമുള്ളവരായിരുന്നു, ഏകഭാവമുള്ളവരായിരുന്നു, എല്ലാ കാര്യത്തിലും നിങ്ങൾ സഹകരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ പഴയ ആത്മാവിൻ്റെ ആ നല്ല കൂട്ടായ്മ ഇപ്പോൾ എന്ത് ചെയ്തു? അന്ന് നിങ്ങൾ എനിക്ക് നൽകിയ ആ നല്ല കൂട്ടായ്മ നിങ്ങൾക്ക് വീണ്ടും വരണം. പൗലോസ് അപ്പോസ്തലൻ ഇത് പറയുമ്പോൾ ആ ആത്മാവിൻ്റെ കൂട്ടായ്മ രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കളുടെ ഉള്ളിൽ വേണം. രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കളുടെ ഉള്ളിൽ ആ ഏകഭാവം, സ്നേഹം, ഐക്യം, ആ സന്തോഷം പൂർണ്ണമാകുന്ന അനുഭവം എല്ലാവരുടെയും അകത്ത് വേണം. ഇത് പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, ഒരിക്കൽ പത്രോസിനെ അറസ്റ്റ് ചെയ്ത് കാരാഗ്രഹത്തിലിട്ട് അവസാനം പത്രോസിനെ ക്രൂശിക്കാൻ തീരുമാനിച്ചു. ക്രൂശിക്കാൻ തീരുമാനിച്ച പത്രോസിനെ ക്രൂശിക്കാൻ വന്നപ്പോൾ പത്രോസ് ഒരു റിക്വസ്റ്റ് പടയാളികളോട് പറഞ്ഞു. പറഞ്ഞത് ഇങ്ങനെയാ, എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ ഗുരുവിനെ ഇങ്ങനെ നേരെയാ ക്രൂശിച്ചത്, അതുകൊണ്ട് എന്നെ ദയവ് ചെയ്ത് അങ്ങനെ ക്രൂശിക്കരുത്, കാരണം ഞാൻ ഈ എൻ്റെ അരുമനാഥനെ തള്ളിപ്പറഞ്ഞതുകൊണ്ട് എനിക്ക് അവൻ്റെ പാദമൊന്ന് ചുംബിച്ച് മരിക്കണം, എന്നെ തലകീഴായിട്ട് അങ്ങ് ക്രൂശിച്ചാൽ മതി. ഈ പത്രോസ് തലകീഴായിട്ട് ക്രൂശിച്ചാൽ മതിയെന്നും രക്തസാക്ഷിത്വം വഹിക്കാൻ തയ്യാറാണെങ്കിലും അതിനുവേണ്ട ഉത്സാഹവും താല്പര്യവും ഉണ്ടെങ്കിലും പത്രോസ് ഇടയ്ക്ക് പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് ഈ ജാതികളുടെ കൂട്ടത്തിൽ നിന്ന് വന്ന ആൾക്കാരോട് കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കരങ്ങളിൽ സ്തോത്രം പറഞ്ഞേ, മരിക്കാൻ തയ്യാറാ,
സുവിശേഷ വേലയ്ക്ക് വേണ്ടി എന്നും ചെയ്യാൻ തയ്യാറാ. പക്ഷെ രക്ഷിക്കപ്പെട്ടതാണെങ്കിലും ഇടയിലൊരു ചെറിയ പ്രശ്നം. എന്താ പ്രശ്നം എന്നറിയാമോ? ഞാൻ യഹൂദന്മാരിൽ നിന്ന് വന്നതാ, ഇവർ ജാതികളിൽ നിന്ന് വന്നതാ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലം തൊട്ടേ ഒരു വലിയ ഗ്യാപ്പുണ്ട്. രക്ഷിക്കപ്പെട്ടതാണെങ്കിലും അഭിഷേകം പ്രാപിച്ചതാണെങ്കിലും ഏക മനസ്സും ഏകഭാവവും ഉള്ളതാണെങ്കിലും ഇവരുമായിട്ട് അങ്ങോട്ട് സഹകരിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. പ്രൈസ് ദ ലോർഡ്. എന്നാൽ യേശുവിനെ നിങ്ങൾ നോക്കിയേ, ന്യായപ്രമാണം പറയുന്നത് കുഷ്ഠരോഗിയെ തൊട്ടാൽ അവൻ അശുദ്ധൻ. 10 കുഷ്ഠരോഗി വന്നു, 10 യേശു സൗഖ്യമാണ്. എന്നിട്ട് യേശുവിന് ഒരു വേദനയേ ഉള്ളൂ, എടാ ഈ ശമരിയക്കാരൻ സൗഖ്യം പ്രാപിച്ചത് ഈ ജാതി മാത്രമേ വന്നുള്ളല്ലോ, യഹൂദനെല്ലാം പോയല്ലോ. യേശു ശിമോന്റെ വീട്ടിൽ പോയി ശാപ്പാട് കഴിച്ചു. നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കേ, യേശു കുഷ്ഠരോഗിയായ ശിമോന്റെ വീട്ടിൽ പോയി അവനോടുകൂടി പന്തിയിലിരുന്നത് ആ യേശു. ഈ യേശുവിന്റെ ശിഷ്യന്മാരാ നമ്മൾ. പ്രൈസലോ, ഹാലലൂയ. എൻ്റെ കൂടെ മിഷൻ ടൂർ വരാൻ ചിലരൊക്കെ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അവരോട് ഒരു കാര്യം ഞാനങ്ങ് തുറന്നു പറയുക. ഞാൻ ഒറീസയിൽ ഞാൻ ചെന്നതായ സമയത്ത് അന്ന് രാത്രിയിൽ 2 ആയി ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഷാപ്പ് അടക്കി ഒരുക്കി ആ വീട്ടുകാരും അവിടെയുള്ള ഗ്രാമവാസികളെല്ലാം എന്തു ചെയ്യുക, കാത്തിരിക്കുക. നല്ല ക്ഷീണമുണ്ട്, കാരണം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് ഏകദേശം 80 മുകളിൽ ഞങ്ങൾ കാട്ടിൽ കൂടെ യാത്ര ചെയ്ത് 2 ആയപ്പോഴാണ് അവിടെ ചെന്നത്. ചെന്നപ്പം ഓരോ മരത്തിൻ്റെ ചുവട്ടിലേക്ക് ആയിട്ട് തീയൊക്കെ കാഞ്ഞ ആൾക്കാരിയ്ക്കുക. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കടന്നാൽ മതിയെന്നേ ഉള്ളൂ, കിടക്കുന്ന എവിടാന്ന് എനിക്കറിയത്തില്ലെങ്കിലും ഒന്ന് കടന്നാൽ മതിയെന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴും എൻ്റെ കോർഡിനേറ്റർ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഭക്ഷണം കഴിക്കാതെ കിടക്കരുത്. എനിക്ക് അവിടുത്തെ സാഹചര്യമൊക്കെ കണ്ടപ്പം ഒരു ചെറിയ മടി. ഞാൻ പറഞ്ഞു, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. പറഞ്ഞു, പറ്റത്തില്ല, പ്രാർത്ഥിക്കാൻ കിടക്കാൻ പറ്റത്തില്ല, ഇവരെല്ലാം ഉണർന്നിരിക്കുന്നത്, നിങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കുക. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതിനകത്ത് ഇവിടെ ഈ കൂടെ ഇരിക്കുന്ന തീ ഇടുന്ന പിള്ളേർ 5 നടന്നാണ് ഇവിടെ മീറ്റിങ്ങിന് വന്നിരിക്കുന്നത്. 5 നടന്ന് ഇതുകൂടെ കേട്ടപ്പം എൻ്റെ സകല ഉറക്കവും പോയി. അവർക്ക് വേണ്ടി 1 ഒന്ന് പ്രാർത്ഥിച്ചു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു എമർജൻസി ലൈറ്റുണ്ട്. ഇവർ ചോറ് വിളമ്പുന്നത് കണ്ടപ്പോഴേ എനിക്ക്, ഞാൻ പറഞ്ഞു എനിക്ക് ഷുഗറാണ്, അതുകൊണ്ട് എനിക്ക് ചപ്പാത്തി മതിയെന്ന് പറഞ്ഞു. ചപ്പാത്തി ഇല്ല, റൊട്ടി ഉണ്ടെന്ന് പറഞ്ഞു. ഒരു ബോർമേ നമ്മുടെ പഴയ കാലത്തുള്ള സാധനം, അവർ 100-300 km വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്ന. ഞാൻ റൊട്ടി വാങ്ങിച്ച് എൻ്റെ പ്ലേറ്റിൽ വെച്ചു. കറി അവർ വേറൊരു പാത്രത്തിൽ ഞങ്ങൾക്ക് വേണ്ടി തന്നെ, അവിടെ സാധാരണ ഇലയ്ക്കകത്താണ്, ഇല കൊണ്ട് അവർ പാത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പാത്രത്തിനകത്ത് ഇവർ കറിയൊക്കെ നിറച്ചിങ്ങനെ വെച്ചിരിക്കുക. 1 ഇരുട്ട്, വെളുപ്പിന് 2. ഞാനിങ്ങനെ റൊട്ടി എടുത്ത് കറിക്കകത്തോട് മുക്കിയപ്പം ഇട കറിയുടെ അറ്റത്ത് ഏതാണ്ട് തട്ടുന്നു. ഞാൻ എൻ്റെ കൂടെ വന്ന് എൻ്റെ വിനോദിൻ്റെ അനിയനോട് പറയണ എമർജൻസി ഒന്ന് കത്തി ചെയ്ത് നോക്കട്ടെ എന്തോ സംഭവം. ചിക്കനാണ് അവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇതിൻ്റെ മുഴുവൻ രോമവും എന്ത് ചെയ്തിട്ടില്ല, അവർ പൊളിച്ചിട്ടില്ല. എന്നോട് വന്ന കോർഡിനേറ്റർ പറഞ്ഞു, ഇവിടെ മീറ്റിംഗ് നടത്ത ആത്മാക്കൾ രക്ഷിക്കപ്പെടണമെങ്കിൽ ഇത് കഴിച്ചേ പറ്റുള്ളൂ. മിഷൻ ടൂറിന് വരുന്ന എൻ്റെ സഹോദരന്മാരോട് പറയട്ടെ, സുവിശേഷ ഘോഷണത്തിൽ ഇങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകും, അവരുമായി സഹകരിക്കാൻ പറ്റണം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുക, ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിയും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏകമനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമധ്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുകയും. ഇന്ന് പകൽക്കാലം നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുന്നത് കൊണ്ട് 3 കൂട്ടായ്മയാണ് ഫിലിപ്പിയ ലേഖനത്തിൽ ഞാൻ ഓർമ്മിപ്പിച്ചത്. 1 വരവ് ചെലവ് കണക്കുകളുടെ കൂട്ടായ്മ, 2 സുവിശേഷ ഘോഷണത്തിൻ്റെ കൂട്ടായ്മ, 3 ആത്മാവിൻ്റെ കൂട്ടായ്മ. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. നമ്മുടെ എല്ലാം അകത്ത് പകർന്നിരിക്കുന്നതും ഒരേ ആത്മാവാണ്. ഇവിടെ വെളുത്തവനെന്നോ കറുത്തവനെന്നോ, വിദ്യാഭ്യാസമുള്ളവനെന്നോ വിദ്യാഭ്യാസമില്ലാത്തവനെന്നോ, വർണ്ണവർഗ ലിംഗ വ്യത്യാസമില്ല. ക്രിസ്തു യേശുവിൽ നാം എല്ലാവരും ഒന്നാ. ഒരുമിച്ച് ദൈവസ്ഥനം എഴുന്നേൽക്ക്. ഇന്ന് പകൽക്കാലം കേൾക്കപ്പെട്ടതായ തിരുവെഴുത്തുകളുടെ മുൻപിൽ
നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയരോട് പറയുന്ന അടുത്തൊരു കൂട്ടായ്മയുണ്ട്, കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ. ഞാൻ കഷ്ടത്തിലായപ്പോൾ, ഞാൻ പ്രതിസന്ധിയിലായപ്പോൾ ഫിലിപ്പിയ സഭയെ നിങ്ങൾ എന്നോട് കൂട്ടായ്മ കാണിച്ചു. നിങ്ങൾ എന്നെ കൈവിട്ടില്ല, നിങ്ങൾ എൻ്റെ കൂടെ നിന്നു. അധിപതികളുടെ മുൻപിൽ ഞാൻ പോയപ്പോൾ, അധികാരികളുടെ മുൻപിൽ ഞാൻ പോയപ്പോൾ നിങ്ങൾ എന്നെ കൈവിട്ടില്ല. ഇന്ന് പകൽ ആ കേൾക്കപ്പെട്ട തിരുവെഴുത്തുകളുടെ മുൻപിൽ ഇന്ന് പകൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയപിതാവേ, ഇന്ന് പകൽക്കാലം ആ കേൾക്കപ്പെട്ട തിരുവെഴുത്തുകളുടെ മുൻപിൽ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുകയാണ്. ഇന്ന് പകൽ ഞങ്ങൾ കേട്ടതായ തിരുവെഴുത്തുകൾ, വരവ് ചെലവ് കണക്കുകളുടെ കാര്യത്തിലുള്ള കൂട്ടായ്മ, സുവിശേഷ പോഷണത്തിൽ പൗലോസിനോട് കാണിച്ച കൂട്ടായ്മ, അതുപോലെ ആത്മാവിന്റെ ഐക്യതയോടുള്ള ബന്ധത്തിൽ കാണിച്ച കൂട്ടായ്മ, കഷ്ടാനുഭവങ്ങളുടെ അനുഭവത്തിൽ കാണിച്ച കൂട്ടായ്മ, ഇന്ന് പകൽ ദൈവം നിങ്ങളിൽ നിന്ന്, ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഈ കൂട്ടായ്മ ദൈവം പ്രതീക്ഷിക്കുന്നു. ദൈവം നിങ്ങൾക്ക് നൽകിയ സമ്പത്ത്, ദൈവം നിങ്ങൾക്ക് നൽകിയ നന്മ, സുവിശേഷ വ്യാപ്തിക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കണം. ഈ കൂട്ടായ്മ ദൈവം പ്രതീക്ഷിക്കുന്നു. കൊടുത്തതുകൊണ്ട് മാത്രം പോരാ, സുവിശേഷ വേലയിൽ ആത്മാക്കളെ നേടുവാൻ നിങ്ങൾ കൂട്ടായ്മ കാണിക്കണം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിങ്ങളുടെ ആത്മാവിന്റെ ഐക്യതയുടെ കൂട്ടായ്മ, ഒരേ ദർശനത്തോടെ, ഒരേ കാഴ്ചപ്പാടോടെ, ഒരേ ലക്ഷ്യത്തോടെ, സ്നേഹത്തിൽ സ്ഥായി പൂണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുക. കഷ്ടങ്ങൾ വന്നേക്കാം, ബുദ്ധിമുട്ടുകൾ വന്നേക്കാം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, കഷ്ടാനുഭവങ്ങളിൽ നിങ്ങൾ എന്നോട് കൂട്ടായ്മ കാണിച്ചു. കഷ്ടം വരുമ്പോൾ ഒരുപക്ഷെ നിന്നെ വിട്ട് പലരും മാറിപ്പോവും, നീ സ്നേഹിച്ചവർ നിന്നെ കണ്ടില്ലെന്ന് ഒരുപക്ഷെ പറഞ്ഞേക്കാം, കണ്ടിട്ടും കാണാതെ കടന്നു പോയേക്കാം. എന്നാൽ ദൈവത്തിന്റെ പൈതലേ, നീ പ്രാപിച്ച അഭിഷേകം, നീ വിശ്വസിച്ച യേശു നിന്റെ പ്രത്യാശ തന്നെയാണ് നിന്റെ മറ്റു സഹോദരങ്ങളുടെയും. അതുകൊണ്ട് ഈ കൂട്ടായ്മ നീ മറക്കരുത്. ഇന്ന് പകൽ പിതാവേ, പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ സഭയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ പ്രസ്താവിക്കപ്പെട്ട തിരുവെഴുത്ത് ഇവരുടെ അകത്ത മനുഷ്യനെ ശക്തിയോടെ ബലപ്പെടുത്തുകയും സുവിശേഷ വേലയുടെ കാഴ്ചപ്പാടും ദർശനവും പ്രാപിച്ച് ദൈവവേലയ്ക്ക് വേണ്ടി നിൽപ്പാൻ ദൈവമായ കർത്താവ് ഈ ജനത്തെ സഹായിക്കണം. ഇവരൊന്നിലും കുറവില്ലാത്തവരായി സകല കൃപയിലും പെരുകി വരുവാൻ ദൈവമായ കർത്താവ് സഹായിക്കണം. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമം ചൊല്ലി ഇവരെ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തുവേശുവിന് അധികാരമുള്ള നല്ല നാമത്തിൽ തന്നെ.
പാതാളത്തിൽ പാശങ്ങൾ അഴിച്ചു പാതാള ഗോപുരം തകർത്തു മരണത്തിൽ പാശങ്ങൾ അഴിച്ചു പാതാള ഗോപുരം തകർത്തു അന്നെ പോലെ ആരുമില്ല പോലെ ആരുമില്ല ഉയർത്തെഴുന്നേ തവരേ യേശുവെ പോലാരുമില്ല യേശുവെ പോലാരുമില്ല യേശുവെ പോലാരുമില്ല യേശുവെ പോലാരുമില്ല സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ സ്വർഗത്തിലും ദൂതന്മാരിൽ ദൂതന്മാരിൽ ഭോജനത്തിനാൽ കഞ്ചനത്തെ പോഷിപ്പിച്ചു ദൂതന്മാരിൽ ഭോജനത്തിനാൽ കഞ്ചനത്തെ പോഷിപ്പിച്ചു അങ്ങനെ പോലെ ആരുമില്ല അങ്ങനെ പോലെ ആരുമില്ല ജനത്തെ സ്നേഹിച്ചിട യേശുവെ പോലാരുമില്ല യേശുവെ പോലാരുമില്ല യേശുവെ പോലാരുമില്ല സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ അനുഗ്രഹമേറിയ നല്ല പകൽക്കാലത്തിനായി സ്തോത്രം ഈ അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം അവിടുന്ന് കേൾപ്പിച്ച ദൈവാലോചനയ്ക്കായി സ്തോത്രം സുവിശേഷ ഘോഷണത്തിൽ കാണിച്ച കൂട്ടായ്മ കഷ്ടാനുഭവങ്ങളിൽ കാണിച്ച കൂട്ടായ്മ വരവ് ചിലവ് കണക്കുകളിൽ കാണിച്ച കൂട്ടായ്മ അതെ ആത്മാവിന്റെ ഐക്യതയിൽ കാണിച്ച കൂട്ടായ്മ ഇതുപോലെ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് ഐക്യമധ്യപ്പെട്ടു നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും അധികാരമുള്ള നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു ഇവർ ഒന്നിലും കുറവില്ലാത്തവരായി സകലത്തിനു ശുഭമായി സകലത്തിനു സുഖമായി സകലത്തിനും പൂർണ്ണ തൃപ്തിയുള്ള മക്കളായി ജീവിപ്പാൻ ദൈവം ഈ ജനത്തെ ഇടയാക്കണം ഇവരുടെ കാലുകളെ കല്ലിൽ തട്ടി വീഴാതെ വേണം സ്വർഗത്തിലെ ദൈവം ഇവരെ പരിപാലിക്കണം ഇവരേശു ക്രിസ്തുവിൻ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരാകട്ടെ ഒന്നിലും കുറവില്ലാത്ത മക്കളായി തീരട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും അധികാരമുള്ള നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു അങ്ങയുടെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി ദൈവവേലയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്ന നന്മയ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇവരുടെ കണക്കിൽ ഏറിയ പ്രതിഫലമായി സ്വർഗത്തിലെ ദൈവം ഇത് തീർക്കണമേ ശിഷ്യൻ എന്ന് കരുതി ഒരു ഗ്ലാസ് വെള്ളം കുടിപ്പാൻ കൊടുത്താൽ പ്രതിഫലം ലഭിക്കാതെ വരത്തില്ല എന്ന് യേശുവിന്റെ തിരുവായ്മൊഴി ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ യേശുവിൻ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു ഇവർ ജയാളികളായി ജീവിക്കട്ടെ സകലത്തിനു ശുഭമായി സകലത്തിനു സുഖമായി സകലത്തിനും പൂർണ്ണ തൃപ്തിയുള്ള മക്കളായി ഇവരും ഇവരുടെ തലമുറകളും ഇവരുടെ കുടുംബാംഗങ്ങളും ജീവിക്കട്ടെ അങ്ങയുടെ വലുതും വിശാലവുമായ ചിറകിന്റെ മറവിൽ ഈ ജനത്തെ സൂക്ഷിക്കണം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമാകട്ടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം അനുഗ്രഹിച്ചതിനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നല്ല നാമത്തിൽ തന്നെ സ്വർഗവും ഭൂമി സൃഷ്ടിച്ച കർത്താവിനാൽ നാം ഏവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിച്ചെന്നെന്നും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവി സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും ഇന്നു മുതൽ എല്ലാ നാളും എന്നും എന്നേക്കും ഉണ്ടായിരിക്കും പറയാകട്ടെ അറുക്കപ്പെട്ട കുഞ്ഞാണായ ക്രിസ്തുവേശ്വരൻ മാത്രം മഹത്വം ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ